ഈ ഇപ്പോഴത്തെ ഈ പോക്ക് ഒരു വലിയ പതനത്തിലേക്ക് സംസ്ഥാനം പോകുന്നതിന്റെ നാന്ദിയായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളം അടിപൊളി കുത്തുപാള എടുത്തിരിക്കുകയാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാരിന്റെ ആഡംബരത്തിന് മാത്രം ഒരു കുറവുമില്ല. 1000 കോടി കൂടി സർക്കാർ കടമെടുക്കുന്നു. ഇതിനിടയിൽ മുഖ്യമന്ത്രിയും ടീമും വിദേശയാത്രയ്ക്ക് വീണ്ടും വീണ്ടും പോകുന്നു, ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധിയാണ്. സാമ്പത്തിക പ്രതിസന്ധി അതീവ രൂക്ഷമാണ്. സർക്കാർ 1000 കോടി കൂടി കടമെടുക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. കടപ്പത്രമിറക്കി 1000 കോടിയാണ് സമാഹരിക്കുന്നത്. ഈ കടമെടുപ്പും കൂടി കഴിയുന്നതോടെ നിലവിലെ സാഹചര്യത്തിൽ 600 കോടി മാത്രമാകും കടമെടുക്കാൻ അവശേഷിക്കുന്നത്. നാഷണൽ സ്മോൾ സേവിംഗ് ഫണ്ടിന്റെ നിശ്ചിത ശതമാനം സംസ്ഥാനങ്ങൾക്ക് വായ്പയെടുക്കാൻ അനുമതിയുണ്ട്. ഇതിൽ നിന്നുള്ള 1000 കോടിയാണ് കടമെടുക്കുന്നത്. ഇങ്ങനെ പോയാൽ കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് ജോസ് സെബാസ്റ്റ്യൻ അടക്കമുള്ള സാമ്പത്തിക വിദഗ്ധർ പലവട്ടം അടിവരയിട്ട് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഈ പോക്ക് ഒരു വലിയ പതനത്തിലേക്ക് സംസ്ഥാനം പോകുന്നതിന്റെ നാന്ദിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കേന്ദ്രം കടം എടുക്കാൻ അനുവദിച്ചെന്നിരിക്കട്ടെ, അത് ഏറ്റവും കൂടി വന്നാൽ 10,000 കോടി, പക്ഷേ 10,000 കോടി കൊണ്ട് പരിഹരിക്കാവുന്നതല്ല കേരളത്തിന്റെ ധനകാര്യ പ്രതിസന്ധി. ഇപ്പോൾ കേരള സംസ്ഥാനം കൊടുത്തു തീർക്കേണ്ടതായ തുകകൾ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 35,000 കോടി രൂപ വരും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ 6 ഗഡു DA തന്നെ ഏകദേശം 22,000 കോടി വരും. മറ്റ് ഏതെല്ലാം മേഖലകളിലാണ് സർക്കാർ പണം കൊടുക്കാനുള്ളത്? അതുകൊണ്ട് ഈ ഈ കേന്ദ്രത്തിൽ നിന്ന് ഒരു 10,000 കോടി കൂടെ അനുവദിച്ചാൽ പോലും ഈ പ്രതിസന്ധി തീരുകയില്ല. ഇത് അടിസ്ഥാനപരമായ തിരുത്തലുകൾക്ക് സംസ്ഥാനം പോവുകയല്ലാതെ മാർഗമില്ല. അതിന് ഞാൻ പലയിടത്തും പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള സാർവത്രിക പെൻഷനിലേക്ക് പോവുക എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് ഈ പ്രതിസന്ധിക്കുള്ള ഒരേ ഒരു പരിഹാരം. കാരണം 1 ലക്ഷവും 1.5 ലക്ഷവും രൂപയൊക്കെ പെൻഷൻ വാങ്ങുന്നവർ കേരളത്തില് ഉണ്ട്. അവരുടെ ഈ അന്യായമായ അധാർമികമായ അയുക്തികമായ പെൻഷൻ കുറച്ച് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ കൂടുതൽ വിഭവ സമാഹരണത്തിന് കേരളത്തിൽ കാര്യമായ സാധ്യതകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. മാത്രവുമല്ല, സർക്കാരിന്റെ കൂടുതലായിട്ടുള്ള സ്പെൻഡിങ് വർദ്ധിക്കാതെ വിപണി ഉണരുകയില്ല, നികുതി വരുമാനം വർദ്ധിക്കുകയുമില്ല. GST നഷ്ടപരിഹാരം നിന്നു കഴിഞ്ഞു, അതിൽ അർത്ഥമില്ല. കാരണം ഈ GST നഷ്ടപരിഹാരത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവന്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ GST നഷ്ടപരിഹാരം ഇല്ലാതെ തന്നെ സംസ്ഥാനത്തിന്റെ വളർച്ച ഏകദേശം 20% അതുകൊണ്ട് ഇത് അതിന് പരിഹാരമല്ല. കേരളം അടിമുടി കുത്തുപാള എടുത്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് അതിന് കടക്കുന്നു എന്ന പലപ്പോഴായി സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ അതിവേഗം ബഹുദൂരം ധൂർത്തുമായി ആഡംബരവുമായി മുന്നോട്ടു പോയ സംസ്ഥാന സർക്കാരിന് കനത്ത പ്രഹരം കിട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സാമ്പത്തിക മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ പിണറായി വിജയനും MV ഗോവിന്ദനും നട്ടം തിരിയുകയാണ് ഒരു വശത്ത്. ഇതിനിടയിലാണ് കോടികൾ കടം കടം എന്ന് ചോദിച്ചുകൊണ്ട് കേന്ദ്രത്തിന് മുന്നിൽ കേരളം എത്തിയിരിക്കുന്നത്. പക്ഷേ കടക്ക പുറത്തു പറഞ്ഞുകൊണ്ട് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കടമെടുത്ത് കടമെടുത്ത് കുത്തുപാള എടുത്തിട്ടും വീണ്ടും കടം കടം എന്ന ചോദ്യവുമായി സംസ്ഥാനം കേന്ദ്രത്തെ സമീപിക്കുകയാണ്. വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഇറങ്ങുന്നു. സഹായങ്ങളിൽ കേന്ദ്ര സർക്കാരിന് മൗനമെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ള ചോദ്യം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. നിലവിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.